ആ കട്ടിലെ കയ്യും കാലും പിടിച്ച് കെട്ടി പേപ്പറിൽ ടി വിയിലൊക്കെ നമ്മൾ കണ്ടല്ലോ. കരുതി കൂട്ടിയുള്ള പണി തന്നെ മുമ്പേ ഇത് ആലോചിച്ച് ചെയ്ത ഒരു പണി തന്നെ. അത്രയ്ക്കും വലിയ കുഴിയാണല്ലോ എടുത്തിരിക്കുന്നത്. ആളൊഴിഞ്ഞ് അന്ധകാരം പിടിച്ച് കിടക്കുന്ന റൂം കണ്ടില്ലേ? ഇത്രയും നീചമായ ഘോര പ്രവൃത്തി ചെയ്യുമ്പോ ഇന്നത്തെ തിരുമല സാധനം അല്ല ഇതിന്റെ അകത്ത് വെച്ചിട്ടുണ്ടോ? അയ്യോ, വാർത്ത കണ്ടപ്പോ ഓർക്കും അങ്ങനെ തന്നെയാണോ ഇത് തിരുമയെന്ന് കാല്. അന്ന് അവരും ആ ചേച്ചീൻ്റെ അടുത്ത് സംസാരിച്ചു. ലൈല അന്ന് എന്ത് പാവായിരുന്നു അവര്. അവരെയൊക്കെ ഇഞ്ചിഞ്ചായിട്ട് അങ്ങനെ ഇവരെ അതുമാതിരി കൊല്ലണമെന്നുള്ളതാണ്. എന്റെ പേര് രഘുവരം പിള്ള എന്നാണ്. ഞങ്ങള് തിരുവനന്തപുരം കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരെയാണ്. ഫാർമസിയിലെ ജോലിക്കാരാണ്. ഇവിടെ ഇവിടെ പത്തനംതിട്ടയ്ക്ക് അടുത്താ ഞാൻ ഇപ്പൊ ജോലി. അപ്പൊ അതുവരെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ജലന്തൂർ ഇങ്ങനൊരു സംഭവം നടന്നെന്ന് പേപ്പറിലും ടി വിയിലും എല്ലാം ദിവസവും വായിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് കാണാൻ പറ്റിയില്ല. അടുത്ത് കാണാം. അതെ, ഓ ഇങ്ങോട്ടായിരിക്കും ഇവിടെ. ഇതുകൊണ്ട് കയറിയിട്ടിരിക്കണം അവിടെ. ലാണ്ട ഇതുകൊണ്ട് കുഴിച്ചിട്ടെ, ലാണ്ട പണിസാധനങ്ങൾ കുഴിച്ചിട്ടെ, ബാക്കി കുഴിച്ചിട്ടെ. ലാണ്ട പിന്നെ ഇവിടെ കുഴിച്ചിട്ടിരുന്നത് പോലീസ് വന്ന് തോണ്ടിയെടുത്തത്. ഓ, പോലീസ് അടയാളം ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗം. ആ ഇത് തന്നെ പ്രിന്റ് തന്നെയല്ല വേണ്ട, പ്രിന്റ് തന്നെ. കരുതി കൂട്ടിയുള്ള പണി തന്നെ മുമ്പേ ഇത് ആലോചിച്ച് ചെയ്ത ഒരു പണി തന്നെ. അത്രയ്ക്കും വലിയ കുഴിയാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരാളിനെ മുതലെ വെട്ടി കണ്ടിച്ചിട്ട് വലിയ കുഴിയെടുത്ത് കുഴിക്കകത്താക്കാൻ വേണ്ടി അവർ മുൻകൂട്ടി തീരുമാനിച്ച് കൈകാര്യം ചെയ്തതായിട്ട് തന്നെ തോന്നുന്നത്. അതെ, കർമ്മവിജനമായ സ്ഥലം എന്ത് വേണമെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാൻ വിജനമായ സ്ഥലം തന്നെ നടക്കുമെന്നുള്ളത്. അതായത് പകലും ഇവിടെ തിരുവല്ല കേന്ദ്രം, ഇത് വീട്, വീടിത് തിരുമല കേന്ദ്രം. അത് ഇതാ തിരുമല കേന്ദ്രം. ഇതിൻ്റെ അകത്തിട്ടാ ഇടേതേ, ആ ഇതാ കട്ടില്. ആ കട്ടിലെ കയ്യും കാലം പിടിച്ച് കെട്ടി പേപ്പറിൽ ടി വിയിലൊക്കെ നമ്മൾ കണ്ടല്ലോ. ആ കട്ടിലാ കാണുന്നത്. അവരെയൊക്കെ ഇഞ്ചിഞ്ചായിട്ട് അങ്ങനെ ഇവരെ അതുമാതിരി കൊല്ലണമെന്നുള്ളതാണ്. ഇത്രയും നീചമായ ഘോര പ്രവൃത്തി ചെയ്യുമ്പോൾ ആ ഉണ്ട്. ഇന്നത്തെ തിരുമല സാധനം അല്ല ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടോ? ഓ, എല്ലാം പോലീസ് ബന്ധത്തിലാണ്. ഇവിടെ കാല് വയ്യാതായിപ്പോ വന്നതാ. കാലിന് നീരായപ്പോ ഒരു ദിവസം വൈകിട്ട് 7 മണിയൊക്കെ ആയപ്പോ വന്നതാ. ആ അന്നൊന്നുമില്ല, ഇവിടെ ഫ്രണ്ടില് ഇരുത്തി തിരുമി. പിന്നെ പിറ്റേ ദിവസം അന്ന് ഇത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അന്ന് അവരും ആ ചേച്ചീൻ്റെ അടുത്ത് സംസാരിച്ചു. ആ ലൈല അന്ന് എന്ത് പാവായിരുന്നു അവര്. ഇത്രയും ചെയ്യുമെന്നും ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അത് കഴിഞ്ഞപ്പോഴാ പേടി വന്നേ. ഇവരിങ്ങനെ ചെയ്തല്ലോ എന്ന്. 7 മണിക്കൊക്കെ ഞങ്ങൾ വന്നത് ഇവിടെ. ഞങ്ങളുടെ ഇവിടുന്ന് 2-3 പേര് വന്നായിരുന്നു. അപ്പോൾ അവരെല്ലാം ആ എത്ര രാത്രിയാണെങ്കിലും ഇവിടെ ഇവന് ഇരുമിക്കുന്നത്. എന്ത് പ്രശ്നം വന്നാലും ഇങ്ങോട്ട് ഓടി വരുന്നു. ആന്ന് അയ്യോ, വാർത്ത കണ്ടപ്പോ ഓർക്കും അങ്ങനെ തന്നെയാണോ ഇത് തിരുമയെന്ന് കാല്. ജനവാസം ഒന്നുമില്ല അലത്തങ്ങോ, വീടുകളും ആളുമൊന്നും ഇല്ലല്ലോ. അപ്പം ഏത് പകലും ഇതുമാതിരിയുള്ള നീചമായ പ്രവൃത്തികൾ ഇവിടെ നടക്കും എന്നുള്ളതിന് തെളിവായത്. ആ വീണ്ടും അവക്കെ കയറി കണ്ടപ്പോൾ പിള്ളിയെ കൂടെ കണ്ടപ്പോൾ ഇപ്പം ഏത് പട്ടാ പകലും ഇങ്ങനെയുള്ള സ്ത്രീകളെ അല്ലെ കുഞ്ഞുങ്ങളെ ആണുങ്ങളായാൽ തന്നെ ഈ തിരുമയന്ത്രത്തിൽ കൊണ്ടുവന്നിട്ട് ഇമ്മാതിരിയുള്ള ഹീന പ്രവൃത്തികൾ ചെയ്യാൻ ഈസി കാര്യം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ജനങ്ങളെ കല്ലെറിഞ്ഞു കൊല്ലാൻ വേണ്ടുന്നത് പരസ്യമായി ഇങ്ങനെയുള്ളവരെ.